ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് നോഷൻ എന്ന ആപ്പാണ്. നോഷൻ എന്ന ആപ്പ് ഒരു നോട്ട് ടേക്കിംഗ് ആപ്പാണ്. അത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. iOSലും നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. ഈ ആപ്പിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുവാണെങ്കിൽ, ഇതിന് ആപ്പായിട്ട് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുമില്ല. നമ്മുടെ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ലാപ്ടോപ്പിൽ വെബ് പേജ് ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെബ് പേജിൽ എന്തെങ്കിലും അടി ഇത് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടോ ആപ്പിളിൻ്റെ അക്കൗണ്ടോ വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വെബ് പേജിൽ എന്തൊക്കെ അപ്ഡേറ്റ് ചെയ്യും, അത് ഓൺ ദ സ്പോട്ട് തന്നെ ആപ്പിലും അപ്ഡേറ്റ് ആവും. അപ്പോൾ നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നോട്ട്സ് ഉണ്ടാക്കുവാണെങ്കിൽ, ഇപ്പോൾ ഓഡിറ്റിങ്ങിൻ്റെ കേസാണെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ആപ്പ് ഫോണിൽ വോയിസ് കമാൻഡ് ഉള്ള ഫീച്ചർ കാണും. ഇപ്പം നമ്മൾ പറയുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കലി ടൈപ്പ് ചെയ്യും. അങ്ങനെ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ക്വസ്റ്റ്യൻ ആൻസറിന് ഹൈഡ് ചെയ്യാനുള്ളൊരു ടോഗിൾ ഫീച്ചറുണ്ട്. ആ ടോഗിൾ ഫീച്ചറിൽ ഒരു അഞ്ചാറ് പോയിന്റ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൻ്റെ ജസ്റ്റ് കീവേഡ്സ് എക്സ്ട്രാക്ട് ചെയ്തിട്ട് അങ്ങ് ഇടുക. അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് ഇപ്പം നമുക്ക് ചുമ്മാ ഇരിക്കുമ്പോഴത്തേക്ക് ഈ ആപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മതി, എന്നിട്ട് ഈ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് നോക്കി തീർക്കാൻ പറ്റും. ലൈക്ക് 140 ക്വസ്റ്റ്യൻ, 150 ക്വസ്റ്റ്യൻ ഒക്കെ ചിലപ്പോൾ 1-2 മണിക്കൂറിനകത്ത് നോക്കി തീർക്കാൻ പറ്റും. കാരണം നമ്മൾ ആ ക്വസ്റ്റ്യൻ്റെ മെയിൻ പോയിൻറ്സ് മാത്രമേ വായിക്കുന്നുള്ളൂ. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഐസിയുടെ എക്സാം പാറ്റേണിൽ അവർക്ക് കീവേഡ്സ് ആണ് വേണ്ടത്. അപ്പം കീവേഡ്സ് നന്നായിട്ട് റീറ്റെയിൻ ചെയ്യാനുള്ള ഒരു എഫക്റ്റീവ് ടെക്നീക്കാണ്. പിന്നെ ഈ ആപ്പ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളൊരു ട്യൂട്ടോറിയൽ ഞാനിപ്പോൾ കാണിക്കാൻ പോവാം. അപ്പോൾ സംഭവം, ഞാൻ ഇതിൻ്റെ വെബ് പേജ് ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വെബ് പേജിൽ ഞാനിപ്പോൾ എന്തൊരു അഡിഷൻ ചെയ്താലും അത് എൻ്റെ ആപ്പിൽ അപ്പോൾ തന്നെ ഓൺ ദ സ്പോട്ട് റിഫ്ലക്റ്റ് ആവും. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ടോഗിൾ ബട്ടൺ കാണുന്നുണ്ടല്ലോ, പ്ലേ ബട്ടൺ പോലെ ഇരിക്കുന്നത്, ആ സാധനം പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ആൻസർ റിവീൽ ചെയ്യുന്നു. ഇപ്പോൾ കണ്ട, അപ്പം മെയിൻ എല്ലാം ഒന്നും എഴുതിയിട്ടില്ല. അതായത് ഇത് 3-4 പാരഗ്രാഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. അതിനെ ഞാൻ 5-6 പോയിന്റ് ആയിട്ട് ചുരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 5-6 പോയിന്റ് തന്നെ ഞാൻ ഒരു 5-6 പ്രാവശ്യം വരുമ്പോഴത്തേക്ക് എനിക്ക് ആ കീവേഡ്സ് അതുപോലെ റീറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ആക്റ്റീവ് റീകോളാണ് ഈ ടെക്നിക്കിനെ പറയുന്നത്. അപ്പം ആക്റ്റീവ് റീകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കാണാപ്പാടം പഠിക്കുന്നതിന് റോട്ട് ലേണിംഗ് എന്ന് പറയും. അപ്പം ഈ റോട്ട് ലേണിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ടെക്നീക്ക് എന്ന് പറയപ്പെടുന്നത് ആക്റ്റീവ് റീകോൾ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൂടുതൽ പ്രാവശ്യം നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റും. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്കിപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ 4-5 മിനിറ്റ് എടുക്കും. പക്ഷേ ഇപ്പോൾ ഇതെല്ലാം കംപ്രസ് ആയതുകൊണ്ട് എനിക്ക് പടപടാ നോക്കി തീർക്കാൻ പറ്റും. പിന്നെ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എനിക്ക് റെഡ് ഇങ്കിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസാണ് ഞാൻ കൂടുതൽ തെറ്റിക്കുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെയും ഈ അതായത് ഇപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ ബാങ്ക് എടുത്താലും ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിന് ഒരു 100-150 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എനിക്ക് ആ ഈ ഒരു രീതി സെറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് നോക്കി തീർക്കാൻ പറ്റും. ഇതുപോലൊരു പേജ് ഉണ്ടാക്കാൻ ആ ലെഫ്റ്റ് സൈഡിലുള്ള ആഡ് പേജ് ബട്ടൺ അമക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പേജ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഇത് കണ്ടതുപോലെ ഇപ്പം ആദ്യം നമ്മൾക്ക് ക്യാപ്ഷൻ ഇടാം, ഓഡിറ്റിംഗ് എന്നതിന് ഇടാം ഫോർ ഈസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. എന്നിട്ട് താഴെ നമ്മുടെ സ്ലാഷ് ബട്ടൺ അമക്കി കഴിഞ്ഞാൽ ഒരു ഡ്രോപ്പ് ഡൗൺ ബോക്സ് വരും. ആ ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ നമ്മൾ ടോഗിൾ ലിസ്റ്റ് ഓപ്ഷൻ എടുക്കണം. ഈ ടോഗിൾ ലിസ്റ്റ് എടുത്താലേ നിങ്ങൾക്ക് ഈ ആൻസർ ഹൈഡും റിവീലും ചെയ്യാനുള്ള സംഭവം ചെയ്യുന്നത് ഇതുപോലെ. ഇപ്പോൾ ടോഗിൾ ചെയ്യുമ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തു, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് എസ് എ. എന്നിട്ട് ഇതിപ്പോൾ ഹൈഡാവും ആൻസർ. ഇനി താഴെ അടിച്ചിട്ട് സ്ലാഷ് അടിച്ചിട്ട് വീണ്ടും ടോഗിൾ നമ്മുടെ ഡ്രോപ്പ് ഡൗൺ എടുത്തിട്ട് ബുള്ളറ്റ് ലിസ്റ്റ് എന്ന ഓപ്ഷൻ എടുക്കുക. ബുള്ളറ്റ് ലിസ്റ്റ് എന്ന ഓപ്ഷൻ എടുത്തിട്ട് നമ്മുടെ കീവേഡ്സ് ഇങ്ങനെ ബുള്ളറ്റ് പോയിന്റ് പോലെ ഇങ്ങനെ എഴുതി പോവുക. ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഒരു 3-4 പാരഗ്രാഫിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഒരു 5-6 പോയിന്റ് ആയിട്ട് ചുരുക്കാൻ പറ്റും. എന്നിട്ട് അത് പിന്നെയും ആ ആരോ ബട്ടൺ നോക്കുമ്പോഴത്തേക്ക് ചുരുങ്ങിപ്പോവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരാം. ആൻഡ് താങ്ക് യു അഗെയിൻ ഫോർ വാച്ചിങ്. ബൈ ബൈ.